രാജൻ കാക്കനാടൻ്റെ ഹ്യൂമാൻ്റെ മുകൾത്തട്ടിൽ നിന്നുള്ള യാത്രാവിവരണത്തിലെ ജോഷി മഠം എന്നുള്ള അധ്യായമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ജോഷി മഠത്തിൽ എത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന നമ്മളുടെ ലേഖകനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പിപ്പൽകോട്ടിലെത്തിയ ലേഖകനെ ലേഖകൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ മുമ്പ് ഡൽഹിയിൽ ജോലിക്ക് പോയ ഒരു പയ്യൻ്റെ കുടുംബത്തെ കണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതിന് ശേഷം അദ്ദേഹം ജോഷി മഠത്തിലേക്ക് നടക്കുന്ന ആ ഭാഗമാണ് ഇനി പറയുന്നത്. അപ്പം അങ്ങനെ മുന്നോട്ട് നടക്കുക, അകലെ താഴ്വരയിലെ മഞ്ഞ് പടലങ്ങൾക്കിടയിൽ വലിയ വെളുത്ത കുമിളകൾ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ഒരു തരം മഞ്ഞ പ്രഭ അവയെ ആവരണം ചെയ്തിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ കുറേ കൂടെ അടുത്തെത്തിയപ്പോൾ അത് തന്നെയാണ് ബോർഡർ റോഡ് വേയ്സിൻ്റെ ടെൻറ്റുകൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതായത് പീപ്പൽകോട്ടിയിൽ നിന്നും അവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ബോർഡർ റോഡ് വേയ്സിൻ്റെ ടെൻറ്റുകൾ കാണും, അപ്പോൾ അവിടെ ചെന്നാൽ വിശ്രമിക്കാനുള്ള അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അതാവുന്ന അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ അവയ്ക്ക് വളരെ അകലെ അല്ലാണ്ട് അളകനന്ദ ചാരനിറമാർന്ന അന്തരീക്ഷത്തിൽ വെള്ളനുരകൾ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ടെൻറ്റുകൾക്ക് സമീപം പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു കുടിൽ അദ്ദേഹം കണ്ടു. അപ്പോൾ അതിൻ്റെ തിണ്ണയിൽ കാക്കി കാലുറയും സ്വെറ്ററും ധരിച്ച രണ്ട് പേരങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുടിലിനകത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ മുമ്പിൽ ചെന്ന ഉള്ളിലേക്ക് നോക്കി, എന്നിട്ട് ഒരു ബെഞ്ചിമിൽ യൂണിഫോം ധരിച്ച ഒരു സർദാർ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കടക്ക് പുറത്ത് നിന്ന രണ്ടു പേരെയും ശ്രദ്ധിച്ചിട്ട് കുടിലിനുള്ളിലേക്ക് അദ്ദേഹം അങ്ങോട്ട് നടന്നുപോയി. അപ്പോൾ അടുപ്പിന് സമീപം ഒരു ഗഡുവാളി ഇങ്ങനെ പുതച്ചു മൂടിയിരുന്ന തീ കായുന്നുണ്ടായിരുന്നു. അപ്പോൾ സർദാർജി ഒരു കുപ്പിയിൽ നിന്ന് എന്തോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ലേഖനം അങ്ങനെ കയറി ചെല്ലുന്നത് കണ്ട് പുറത്ത് നിൽക്കുന്ന രണ്ടുപേര് സംശയഭാവത്തിൽ ഇങ്ങനെ ലേഖനെ നോക്കി. അപ്പോൾ സർദാർജി തല ഉയർത്തി നോക്കി. അപ്പോൾ ഗന്ധത്തിൽ നിന്ന് മദ്യമാണ് അയാൾ കഴിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ സർദാർജി കയ്യിലിരുന്ന ഗ്ലാസ് കാലിയാക്കിയിട്ട് എഴുന്നേറ്റു. അപ്പോൾ ലേഖൻ തൂക്കുസഞ്ചി ഒരു മൂലയിൽ വെച്ചിട്ട് ബെഞ്ചിലിരുന്നു. സഞ്ചിക്കുള്ളിൽ നിന്നും ബീഡി പൊതി എടുത്ത് അതിൽ നിന്നും ഒരു ബീഡി എടുത്ത് കത്തിച്ചു. എന്നിട്ട് അവിടെ ആകമാനം നോക്കി. അപ്പോൾ സർദാർജി ചോദിച്ചു, എവിടേക്കാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ബദരിക്കുകയെന്ന് ലേഖൻ മറുപടി പറഞ്ഞു. അപ്പോൾ സർദാർജി പിന്നെയും ചോദിച്ചു, എന്തിനാണ് ബദരിക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മളുടെ ലേഖന ഒട്ടും തന്നെ ഇഷ്ടമായില്ല. കാരണം ബദരിക്ക് സാധാരണ തീർത്ഥയാത്രയാണല്ലോ ആളുകൾ പോകുന്നത്. അപ്പോൾ പിന്നെ ഇയാൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാൾ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നമ്മളുടെ ലേഖന അത് ഒട്ടും ഇഷ്ടമായില്ല. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയും ചോദിച്ചു, സർദാർ എന്തിനാണ് എല്ലാവരും ബദരിക്ക് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സർദാർജിക്ക് ഇങ്ങനെ എന്തോ ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. അപ്പോൾ വാതുക്കൽ നിന്ന് രണ്ട് സുഹൃത്തുക്കളോടും ഇങ്ങനെ അയാൾ മാറി മാറി ഇങ്ങനെ നോക്കി. എന്നിട്ട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോൾ ലേഖൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഒറ്റയ്ക്ക് ഋഷികേശിൽ നിന്ന് നടന്ന് കേദാർ ദർശനവും നടത്തി വരികയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ മൂന്നാളും കൂടി വളരെ അത്ഭുതത്തോടു കൂടി ഇദ്ദേഹത്തെ നോക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഒറ്റയ്ക്കോന്ന് ചോദിച്ചു വാതിൽക്കൽ നിന്ന് ഒരാൾ. എന്നിട്ട് നമ്മളുടെ ലേഖനം എങ്ങനെ അവർ ആകെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ആണെന്നാണ് എന്ന് പിന്നെ ലേഖന് മനസ്സിലായി. അപ്പോൾ തിരിച്ചും ഇംഗ്ലീഷിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിലുമല്ല, വെറും ഒരു സഞ്ചാരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സർദാറും മറ്റിരുവരും വെറുതെ പറയുകയാണെന്നുള്ള അർത്ഥത്തിൽ പരസ്പരം നോക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. ഏതെങ്കിലും രഹസ്യാന്വേഷണ വകുപ്പിൽപ്പെട്ട ആളാണ് അയാളെ, പിന്നെ ഇന്ന വകുപ്പിൽ ജോലി ചെയ്യുന്നതാണ് എന്ന് വഴിവെക്കിൽ കാണുന്ന ആളുകളോടൊക്കെ പറയാറില്ലല്ലോ. അങ്ങനെ നമ്മളുടെ ലേഖനം അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് പൂർവാധികം ബഹുമാനത്തോടെ ആയി അപ്പോൾ അവരുടെ പെരുമാറ്റം. അപ്പോൾ അതിലൊരാൾ ഒരു മൂലയിലിരുന്ന ഒരു കുപ്പി കൊണ്ടുവന്നു, എന്നിട്ട് ഒരു ഗ്ലാസ്സും കൊണ്ടുവച്ചു. എന്നിട്ട് കുപ്പിയിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മില്ലിയോളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് നമ്മളുടെ ലേഖൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ബായി സബ്ജി, ഇത് കുടിക്കൂ, തണുപ്പ് മാറട്ടെ എന്ന് പറഞ്ഞു.
അപ്പോൾ ലേഖൻ ഇങ്ങനെ വിചാരിച്ചു, ഇവരുടെ ഈ സൗഹൃദപരമായിട്ടുള്ള ഈ പാനീയം നിരസിക്കുന്നത് ശരിയല്ല. വന്നിട്ട് ലേഖൻ പറഞ്ഞു, ഞാനിങ്ങനെ കുടിക്കാറൊന്നുമില്ല, എങ്കിലും നിങ്ങളെയൊക്കെ കണ്ടുമുട്ടിയതിൻ്റെ പേരിൽ ഇത് കഴിക്കാം, ത്രീ ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതെടുത്ത് കുടിച്ചു. ആ വെള്ളം ചേർക്കാത്ത ഒരു സാധനം, മിലിറ്ററി സപ്ലൈയിൽപ്പെട്ട വീര്യമുള്ള റമ്മാണ് എന്ന് ലേഖൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ആളാണെന്നുള്ള നിഗമനത്തിലാണ് അവരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ലേഖന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങൾക്കിടയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതോ അന്വേഷണ രഹസ്യാന്വേഷണ വകുപ്പിൻ്റെ ആളാണെന്ന രീതിയിൽ പലപ്പോഴും പലയിടങ്ങളിലും വെച്ചും ആളുകൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അവരുടെ പെരുമാറ്റം ഒക്കെ അതേപോലെ തന്നെ ആയിരുന്നു എന്നൊക്കെ ലേഖൻ ഇങ്ങനെ വിചാരിച്ചു. കുറെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഇങ്ങനെ നിർബന്ധിച്ചു. അപ്പോൾ ഞാനിനി കഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ആ നിർബന്ധം നിർത്തിയെന്ന് ലേഖൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അല്പ നേരം അവരുമായി ഇങ്ങനെ ബോർഡർ റോഡ് വേസിനെ കുറിച്ചും ആ ക്യാമ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് ക്യാമ്പിൽ ബെൽ മുഴങ്ങുന്നത് കേട്ടു. അങ്ങനെ അവർ ബാക്കിയുണ്ടായിരുന്ന റം കൂടി ഒഴിച്ച് കുടിച്ചിട്ട് ക്യാമ്പിലേക്ക് മടങ്ങി. അവിടെ ഇരുന്ന് ഗഡുവാളി ഉണ്ടാക്കി തന്ന റൊട്ടിയും ഡാലും ഒക്കെ കഴിച്ച് അവിടുത്തെ ബെഞ്ചിൽ കിടന്ന് അന്ന് അങ്ങനെ ലേഖകൻ ഉറങ്ങി. അത് രാവിലെ ഉണർന്നപ്പോൾ ആ കുടിലിൻ്റെ വെളിയിൽ കട്ടിയായിട്ടുള്ള മൂടൽമഞ്ഞ് കണ്ടു. അങ്ങനെ ഗഡുവാളിയെ വിളിച്ചുണർത്തിയും ഒരു ചായ ഉണ്ടാക്കി കഴിച്ച് അവിടുന്ന് നടന്ന് ഉച്ചയോട് കൂടിയിട്ട് ജോഷി മഠിലെത്താമെന്ന് അയാൾ ഇങ്ങനെ പറയാൻ. അങ്ങനെ ലേഖൻ തൂക്കുസഞ്ചി എടുത്തിട്ട് മൂടൽമഞ്ഞിനിടയിലൂടെ കണ്ട കയറ്റം കയറി ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ മലയുടെ നെറുകയിലെത്തിയപ്പോൾ അകലെ മഞ്ഞിൽ മൂടിയ ഗിരി ശൃംഗങ്ങൾ, അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ ബാലാർക്കൻ മെല്ലെ ഉയർന്നു വരുന്നത് കണ്ടു എന്ന് ലേഖൻ പറയുകയാണ്. അതായത് സൂര്യൻ അങ്ങനെ ഉദിച്ച് ഉയരുന്നത് ആ പർവ്വതങ്ങളുടെ അപ്പുറത്ത് അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ തലേ ദിവസം ചെറിയ ഡോസ് മദ്യവും ചൂട് ഡാലും റൊട്ടിയും സുഖമായ ഉറക്കമൊക്കെ കിട്ടിയതുകൊണ്ടായിരിക്കണം പ്രഭാതത്തിൽ അദ്ദേഹത്തിന് നല്ല ഉന്മേഷം തോന്നി. അപ്പോൾ എങ്കിലും ഗഡുവാളിക്ക് കൊടുത്തതിൻ്റെ ബാക്കി 7 രൂപ മാത്രമാണ് കയ്യിൽ ഉള്ളതെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് അതൊരു വല്ലാത്ത ഒരലട്ടലായി. കാരണം ഇതും കൂടി തീർന്ന ഇനി എന്താണ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്, തെണ്ടാമെന്ന് വെച്ചാൽ തന്നെ എന്തെങ്കിലും കിട്ടുമോ എന്ന് കണ്ടറിയണം. വഴിക്ക് പലയിടങ്ങളിലും വെച്ച് ഭിക്ഷക്കാരെ ആട്ടി ഇറക്കുന്നത് കണ്ടതാണ്. മാത്രമല്ല ഒരു ഭിക്ഷക്കാരന് വേണ്ട യോഗ്യതകളും തനിക്ക് കുറവാണ് എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ബഹുഭൂരിപക്ഷ യാത്രികരും ബസ്സിലെ തീർത്ഥയാത്ര നടത്തുന്നതിനാൽ ഇടയ്ക്കിടെയുള്ള ധർമ്മശാലകൾ മിക്കവാറും ഇല്ലാതെ ആയിരിക്കുന്നു. അപ്പോൾ അവിടെ ഭക്ഷണത്തിനൊരു മാർഗവും കാണാനില്ല. പിന്നെ ചമോളിയിലെ ജഡവും ജഡതുല്യമായ മനുഷ്യരും നിറഞ്ഞ വഴിയമ്പലം, ആ കാളരാത്രിയും മനസ്സിലങ്ങനെ അദ്ദേഹത്തിന് തെളിഞ്ഞു വന്നു എന്ന് പറയാൻ. നേരെ മറിച്ച് നേരത്തെ ഋഷികേശിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ധർമ്മശാല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ വഴിയമ്പലത്തിൽ നേരത്തെ രാത്രിയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞല്ലോ, ദുർഗന്ധവും പിന്നെ മരണം മുന്നിൽ കണ്ട് കഴിയുന്ന കുറേ ആളുകളും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ വഴിയമ്പലങ്ങളൊക്കെ ആവും ഉണ്ടാവുക എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ മൂടൽമഞ്ഞ് സൂര്യപ്രകാശത്തിൽ അങ്ങനെ അലിഞ്ഞ് ഇല്ലാതാവുന്നതുപോലെ ആയി. പിന്നെ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ താഴ്വരയിലെ ഓറഞ്ച് തോട്ടങ്ങൾ, അവയ്ക്കിടയിലെ അങ്ങിങ്ങ് ചില കുടിലുകൾ, അതിനു മുകളിലെ പൈൻമരക്കാടുകൾ, പുൽമേടുകൾ, അതിനപ്പുറം ഒന്നിനോടൊന്ന് മത്സരിച്ച് തറയുയർത്തി നിൽക്കുന്ന വെള്ളനിറത്തോടു കൂടിയ ഹിമവൽ ശൃംഗങ്ങൾ, ജോഷി മഠിലേക്കുള്ള പാത 3 മണിക്കൂറോളം നടന്നപ്പോൾ വഴി അളകനന്ദയുടെ തീരത്ത് നിന്നും അല്പം വിട്ട് വലത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ അതിലെ അല്പദൂരം നടന്നപ്പോൾ അകലെ വളരെ അകലെയായിട്ട് ഒരു പാലം കണ്ടു. ഉന്നതമായ 2 പർവ്വതങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു അത്. അപ്പോൾ ദൂരെ കാഴ്ചയിൽ അത് വളരെ ചെറുതായി തോന്നിയെങ്കിലും ആ പാലത്തിന് നല്ല നീളവും വീതിയുണ്ടെന്ന് അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. പാലത്തിൻ്റെ മുമ്പിലെ ഒരു പാറാവുകാരൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പാലത്തിൽ കടന്ന് കീഴോട്ട് നോക്കിയപ്പോൾ അത് അത്യഗാധമായ ഗർത്തത്തിലൂടെ ഒരു ചെറുനദി ഒഴുകി പോകുന്നതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഗർത്തത്തിൻ്റെ ആഴം അദ്ദേഹത്തെ എങ്ങനെ വിസ്മയിപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ പാലത്തിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുകയാണെങ്കിൽ അവയവങ്ങളെങ്കിലും ബാക്കി കാണുമോയെന്ന് സംശയമാണ്. അപ്പോൾ അതിന് മാത്രം ആഴമുണ്ട് താഴേക്ക് നോക്കിയാൽ. അങ്ങനെ അദ്ദേഹം നടന്ന് പാലത്തിൻ്റെ മറുകരയിലെത്തി. അപ്പോൾ അവിടെ ഒരു പാറാവുകാരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പാലത്തിന് തൊട്ടപ്പുറം ഒരു ചെറിയ മാടക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗഡുവാളിയുടെ കടയായിരുന്നു അത്. അപ്പോൾ ആ ഗഡുവാളിയോട് നമ്മളുടെ ലേഖൻ ഇങ്ങനെ ചോദിച്ചു, ഭായി ഇത് ഏതു നദിയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, പാതാളഗംഗ. അപ്പം അങ്ങനെ ലേഖൻ അവിടെ നിന്നും 1/2 ഡസൻ
ഓറഞ്ച് വാങ്ങി സഞ്ചിക്കുള്ളിലിട്ട് എന്നൊരു തോട്ടത്തിൽ നിന്നും പറിച്ചിട്ട് അധിക സമയമാവാത്ത ഓറഞ്ചാണത്. പച്ചയും ഇളമഞ്ഞയും കലർന്ന വലിയ ഓറഞ്ചുകളാണ്. അപ്പം അതിലൊന്ന് പൊളിച്ചു തിന്നുന്നതിനിടയിൽ ഗഡുവാളിയുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നും ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അതിന് കുറുകെയുണ്ടായിരുന്ന പാലം തന്നെയും ഒഴുകിപ്പോയെന്ന് അറിയാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയും. അപ്പം അന്ന് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന അനേകം ബസ്സുകൾ യാത്രക്കാരെയും കൊണ്ട് ഒഴുകിപ്പോയെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ പാതാളഗംഗ വിട്ട് ഒരു വളവ് തിരിഞ്ഞ് കുറേ ദൂരം നടന്നപ്പോൾ അനേകമടി താഴ്ചയിൽ അളകനന്ദയുടെ പ്രവാഹം അദ്ദേഹം കണ്ടു. അപ്പം അങ്ങിങ്ങ മണ്ണിടിഞ്ഞ് വീണ് റോഡ് മൂടപ്പെട്ടിരിക്കുന്നു. അവിടെ അനേകം ജോലിക്കാർ അത് നീക്കം ചെയ്യുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പം സൂര്യൻ തലയ്ക്ക് മുകളിലെത്തിയപ്പോൾ അദ്ദേഹം ജോഷി മഡിൽ എത്തി. അപ്പം ജോഷിമഡ് പല തട്ടുകളിലായി നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിമനോഹരമായ ഒരു ചെറു നഗരമാണത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഋഷികേശ് ബദരി റൂട്ടിലെ ഏറ്റവും പ്രധാന കേന്ദ്രവും ഈ ജോഷിമഠാണ്. അപ്പോൾ അവിടെ സർക്കാർ ഓഫീസുകളും സ്കൂളുകളും ഒരാശുപത്രിയൊക്കെ ഉണ്ട്. അവിടെ വലിയൊരു മിലിറ്ററി ക്യാമ്പും ഉണ്ട്. അങ്ങനെ അദ്ദേഹം ജോഷിമഠിലെ പ്രധാന ചൗക്കിലെത്തി. ചൗക്ക് എന്ന് പറഞ്ഞാൽ കച്ചവട സ്ഥലം. അപ്പോൾ അവിടെ യാത്രക്കാരുടെ തിരക്കുണ്ട്. പങ്ങിങ്ങ ബസ്സുകളും ട്രക്കുകളും ഒക്കെ നിൽക്കുന്നുണ്ട്. ടാക്സി കാറുകളും കിടക്കുന്നത് കണ്ടു. ചൗക്കിന് സമീപം വഴിവക്കിലെ ഒരു കൈ ചൂണ്ടി പലക കണ്ടു. അപ്പോൾ അതിലെ ശ്രീശങ്കര അദ്വൈതാശ്രമം എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വെച്ചിരിക്കുന്നതും അദ്ദേഹം കാണുകയുണ്ടായി എന്ന് പറയും. അപ്പം അങ്ങനെ ആ കൈ ചൂണ്ടി പലക കാണിച്ച വഴിയിലൂടെ മുകളിലേക്ക് നടന്നപ്പോൾ സാമാന്യം ഉയരത്തിലായി പഴയ രീതിയിൽ പണിതിട്ടുള്ള ഒരു കെട്ടിടം കണ്ടു. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് പല വർണ്ണത്തിലുള്ള പൂക്കൾ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഗേറ്റിന് കുറുകെയും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കടന്നപ്പോൾ പൂണൂലും തോർത്തും ധരിച്ച ഒരു സ്വാമി കുളി കഴിഞ്ഞ് വരുന്നത് അദ്ദേഹം കണ്ടു. അപ്പം അദ്ദേഹം അങ്ങനെ വിളിച്ചു പറഞ്ഞു, ജയ് ബദരിനാഥ്. സ്വാമി പ്രത്യഭിവാദ്യം ചെയ്യാതിരുന്നതിനാൽ അദ്ദേഹം വീണ്ടും ഇങ്ങനെ പറഞ്ഞു, സ്വാമിജി നമസ്തേ എന്ന് പറഞ്ഞു. അപ്പം അയാൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവിടെ നിന്ന് നമ്മളുടെ ലേഖം വീണ്ടും ഇങ്ങനെ ചോദിച്ചു, ദർശനം നടത്തേണ്ടത് എവിടെയാണ്? അപ്പം അയാൾ ഉദാസീനമായി മുകളിലത്തെ നിലയിലേക്ക് കൈവീശി കാണിച്ചിട്ട് നടന്നു. അപ്പം അങ്ങനെ ഗോവണിപ്പടി കയറി മുകളിലെത്തി കുറേ നടന്നപ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ഹാള് കണ്ടു. അവിടെ നിലത്തെ ഒരു പുലിത്തോൽ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടു പിന്നിലായി ശങ്കരാചാര്യരുടെ പൂർണ്ണകായ ചിത്രം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിനു മുന്നിൽ രണ്ട് തൂക്കുവിളക്കുകൾ അങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പം നിലത്തെ ചുവന്ന കാർപ്പറ്റാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. പട്ടുകൊണ്ടും കസവ് കൊണ്ടും ആ ഹാള് ഇങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കേരളക്കരയിൽ നിന്ന് ആയിരം ആയിരം മൈലുകൾക്കകലെ ശങ്കരാചാര്യരുടെ പൂർണ്ണകായ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ലേഖന് അഭിമാനം തോന്നി എന്ന് പറയണം. ആലുവ പുഴയുടെ തീരത്ത് നിന്നും പോയതാണല്ലോ അദ്ദേഹം എന്ന ചിന്തയായിരിക്കാം ഇതിന് കാരണം. പ്രധാനപ്പെട്ട നാല് മഠങ്ങളിൽ ഒന്നാണ് ഈ ശങ്കരാചാര്യരുടെ ഈ ജോഷി മഠത്തിലുള്ള മഠം. അപ്പോൾ അവിടെ അങ്ങനെ അദ്ദേഹത്തിന് ഈ ആലുവേന്നാണല്ലോ അദ്ദേഹം ആ കാലത്ത് അദ്ദേഹം ഇങ്ങനെ പോയത് എന്നുള്ള ചിന്തയിലായിരിക്കും അഭിമാനം തോന്നിയെന്ന് പറയണം. അപ്പം പിന്നെ അങ്ങനെ ലേഖൻ അവിടെ ദർശനം നടത്തി ഹാളിന് പുറത്തിറങ്ങിയപ്പോൾ ഇടനാഴിയിലെ നിറം മങ്ങിയ കാഷായ വസ്ത്രവും രുദ്രാക്ഷമാലയും ധരിച്ച ഒരു സ്വാമി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാമിയുമായിട്ട് സംസാരിച്ചതിൽ നിന്നും ആ ആശ്രമത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അറിയാനിട വന്നു. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശങ്കരാചാര്യർ ബദരിക്കു യാത്ര നടത്തവേ ജോഷിമഠിലെത്തി. ബദരിക എവിടെയെന്ന് അക്കാലത്ത് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീശങ്കരൻ ജോഷിമഠിൽ 40 ദിവസം ധ്യാനം ചെയ്തു. ആ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ജ്ഞാനദൃഷ്ടി തുറക്കുകയും ബദരിക ദർശിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് സാക്ഷാൽ നാരായണമൂർത്തിയുടെ വിഗ്രഹം അളകനന്ദയിലെ നാരദ് കുണ്ടിൽ ഉണ്ടെന്ന ദിവ്യ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചത്. തുടർന്ന് അദ്ദേഹം ബദരികയിലെത്തി നാരദ് കുണ്ടിലെ ഹിമജലത്തിൽ മുങ്ങിത്തപ്പി ബദരി നാരായണൻ്റെ വിഗ്രഹമെടുത്ത് അതിൻ്റെ തീരത്തു തന്നെ പ്രതിഷ്ഠിച്ചു. ജോഷിമഠിൽ ആചാര്യ സ്വാമികൾ ധ്യാനമിരുന്നത് ഇപ്പോൾ ഈ ആശ്രമം ഇരിക്കുന്ന ഭാഗത്താണെന്നും സ്വാമി പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അവിടെ അങ്ങനത്തെ ഒരു ആശ്രമം ഉണ്ടായത്. ശ്രീശങ്കരന് ദർശനം നൽകിയിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയതാണ് എന്നുള്ള ആ ഒരു ഐതിഹ്യം സ്വാമികൾ നമ്മളുടെ ലേഖകനോട് അവിടെ കണ്ട സ്വാമികൾ ലേഖകനോട് പറഞ്ഞു.
അപ്പൊ അങ്ങനെ സ്വാമിയുടെ വാക്കുകളെ ശ്രദ്ധിച്ചു നിന്നപ്പോൾ കഷായ വസ്ത്രമണിഞ്ഞ് നാലഞ്ചു പേരെ ഗോമണിപ്പടി കടന്ന് മുകളിലെത്തി. അവരിൽ മുമ്പേ നടന്നു വന്ന ആള് വില കൂടിയ പട്ടുകൊണ്ടുള്ള കഷായ വസ്ത്രവും വലിയൊരു രുദ്രാക്ഷമാലയും മെതിയടിയും ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്വാമികൾ പലതരത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുമ്പുള്ള ഒരു അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അയാൾ കയ്യിലെ സുവർണ ചുറ്റിട്ട ഒരു വലിയ വടി ഉണ്ടായിരുന്നു. അയാൾക്ക് കാഴ്ചയിലെ 60-ൽ അധികം വയസ്സ് തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നത് കണ്ടപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന സ്വാമി എന്നോടൽപ്പം മാറി നിൽക്കാനായിട്ട് പറഞ്ഞു എന്ന് ലേഖൻ പറയും. അപ്പോൾ അവർ ഹാളിനുള്ളിലേക്ക് കയറിയപ്പോൾ സ്വാമി ലേഖൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ആശ്രമത്തിൻ്റെ അധിപതിയാണ് അദ്ദേഹം. ശങ്കരാചാര്യരുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ആളാണ്. മഠാധിപതിയുടെ നോട്ടത്തിലും നടത്തത്തിലും പ്രകടമായി കണ്ട ഗർവവും അനുയായികളുടെ വാ പൊത്തിയുള്ള നിൽപ്പും ലേഖകനെ എന്തുകൊണ്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. കാരണം ഒരു സ്വാമിജിയാവുമ്പോൾ എല്ലാവരോടും വളരെയധികം സൗമ്യതയോടു കൂടിയിട്ട് പെരുമാറണം. പിന്നെ ഇത്തരത്തിലുള്ള അഹങ്കാരം അങ്ങനെയുള്ള വികാരങ്ങളെയൊക്കെ ജയിക്കുന്നവനായിരിക്കും എന്നൊക്കെയുള്ള സങ്കല്പമാണല്ലോ നമ്മൾക്ക് സ്വാമിമാരെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സങ്കല്പങ്ങൾക്കൊന്നും യോജിച്ച ആളായിരുന്നില്ല അവിടെ കണ്ടിട്ടുള്ള മഠാധിപതിയായിട്ടുള്ള സ്വാമി എന്ന് ലേഖൻ പറയുക. അതിനുശേഷം ലേഖൻ ഗോമണിപ്പടി ഇറങ്ങി താഴെ എത്തി. അപ്പോൾ അവിടെ കണ്ട ഉദ്യാനത്തിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് മറ്റു മനുഷ്യർ ഒരാളുടെ പിന്നിലെ വാപത്തി നടക്കുന്നത്? അപ്പോൾ ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും എത്തണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണോ? എല്ലാവരും മനുഷ്യരല്ലേ? അവർ കാണിക്കുന്ന ഭക്തിയാദരങ്ങൾ ഉദരപൂരണത്തിന് വേണ്ടിയുള്ള വെറും നാട്യമല്ലേ എന്നൊക്കെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ്. ഉദരപൂരണം എന്ന് പറഞ്ഞാൽ വയറ്റിപ്പഴപ്പ് നമ്മൾ പറയില്ലേ, ആ അത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ അയാളോട് ഇങ്ങനെ ഒച്ചാനിച്ച് നിന്ന് ജീവിക്കുന്നത് എന്നൊക്കെ ലേഖകൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഏതായാലും ആശ്രമത്തിൻ്റെ കെട്ടുമട്ടും കണ്ടിട്ട് പണത്തിന് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്ക് 10,000-ലക്ഷവും നൽകി സമുദായത്തിൽ പെരുമയും ഉണ്ടാക്കാൻ ധനവാന്മാർ ധാരാളമുണ്ടല്ലോ ഈ രാജ്യത്ത് എന്നൊക്കെ ലേഖൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ആശ്രമത്തിലെ ആ ഒരു സ്ഥിതിയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കാശുള്ള രീതിയിൽ തന്നെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് ലേഖൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇതിനൊക്കെ സംഭാവന കൊടുക്കാൻ എത്രയും ആളുകളുണ്ടാവുന്നു. അപ്പോൾ കരിഞ്ചന്തയിലും ചൂഷണത്തിലൂടെയും ഒക്കെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ കഠിനാധ്വാനത്തെ മുതലെടുത്ത് ഒട്ടേറെ ധനം സമ്പാദിച്ച് അതിലൊരു പങ്ക് വലിയ ക്ഷേത്രങ്ങൾക്കോ ആശ്രമങ്ങൾക്കോ നൽകി മോക്ഷപ്രാപ്തി യായി എന്നൊരു ധാരണ നമ്മളുടെ നാട്ടിൽ പരക്കെ കണ്ടിട്ടുണ്ട്. എന്തിന് ഈ കപട വേഷങ്ങൾ? ഈ ആശ്രമം ആരുടെ പേരിൽ നിലകൊള്ളുന്നു? ആ പേരിനെ തന്നെ ഇവർ മുതലെടുക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. ഇനി 5-6 രൂപയെ കയ്യിലുള്ളൂ. ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ നന്നായി, ആരോട് ചോദിക്കാനാണ്? അങ്ങനെ ചിന്തിച്ചിരിക്കെ മഠാധിപതിയോടൊപ്പം കണ്ട സ്വാമികളിൽ ഒരാൾ പടിയിറങ്ങി വരുന്നത് ലേഖകൻ അങ്ങനെ കണ്ടു. അപ്പോൾ അയാൾ കർക്കശമായിട്ട് വിളിച്ചു നോക്കിയാണ്, ഏയ് നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ലേഖൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കയ്യിലെ കാശൊക്കെ തീരാനായി, പിന്നെ സൗജന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേണ് പിന്നെ പോയി തിരിച്ചു വരാനും ഡൽഹിക്ക് പോകാനും ഒക്കെ പറ്റുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടിയാൽ നന്നായിരുന്നു, കാരണം കണ്ടിട്ട് ഇഷ്ടംപോലെ സാമ്പത്തികമായിട്ട് ആസ്തിയുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ നടത്തിപ്പ് എന്നൊക്കെ ലേഖൻ എങ്ങനെ വിചാരിച്ചു. അപ്പം അങ്ങനെ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ദേഷ്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ നടന്നെടുക്കുന്നത് കണ്ട് ലേഖൻ വേഗം എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, ബദരിയിലേക്കുള്ള ഒരു യാത്രികനാണ്, അല്പം വിശ്രമിക്കാമെന്ന് കരുതി. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ വലിയ ഉപകാരമാവുന്ന സ്വാമിയോട് പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങനെ എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു, ഏയ് ശല്യപ്പെടുത്താതെ പുറത്തിറങ്ങി പോകും, ആര് പറഞ്ഞു നിന്നോട് ഇവിടെ ഇരിക്കാൻ? അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മളുടെ ലേഖന ഒരു അടി കിട്ടിയതുപോലെയാണ് തോന്നിയത്. അദ്ദേഹം സ്വയം നിയന്ത്രിച്ചിട്ട് പറഞ്ഞു, സ്വാമി ക്ഷമിക്കണം, ശങ്കരാചാര്യരുടെ നാമം കണ്ടു കയറി വന്നതാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായിപ്പോയി, എനിക്ക് നിങ്ങളെ ശല്യപ്പെടുത്തണമെന്ന് യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ലേഖൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ സ്വാമി ഉച്ചത്തിൽ ഇങ്ങനെ പറയുന്നത് കണ്ടു. കണ്ട തെണ്ടിക്കൊക്കെ കയറി വരാൻ കണ്ട സ്ഥലം ആ ചൗക്കിദാറയുടെയും, ഈ തെണ്ടിയെ എന്തിനാണ് ഇതിനുള്ളിൽ കടത്തിയത്? ചെരുപ്പെടുത്ത് അടിക്കണം ഇവനെയൊക്കെ എന്ന് വിളിച്ച് പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെ ഗേറ്റിലൂടെ പുറത്ത് കടക്കുക, ഒരു നായയെ ആട്ടിയോടിക്കുന്നത് പോലെ പിന്നാലെ വന്ന അയാൾ വീണ്ടും ഇങ്ങനെ വിളിച്ചു പറയുന്നത് ലേഖൻ ഇങ്ങനെ കേൾക്കണം, ഇറങ്ങിപ്പോടാ തെണ്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കേ ലേഖൻ തിരിഞ്ഞ് നിന്നു, എന്നിട്ട് എല്ലാ സഹനശക്തിയും നഷ്ടപ്പെട്ടതായിട്ട് ലേഖന് തോന്നിയെന്ന് അദ്ദേഹം തന്നെ പറയും. എന്നിട്ട് മുഷ്ടി ചുരുട്ടി കാണിച്ചുകൊണ്ട് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു.
അപ്പോൾ നമ്മൾ മറ്റ് പല സ്ഥാപനങ്ങളിലും കാണുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. പല മഹാന്മാരുടെയും പേരുകളിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പിന്നത്തെ അവസ്ഥ ഇതുപോലെ വളരെയധികം മതപ്പതിച്ചിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അതിനുള്ള ഒരു തെളിവും കൂടിയാണ് അദ്ദേഹം ശങ്കരാചാര്യരുടെ പേരുള്ള മഠത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ സ്വാമി അല്ലെങ്കിൽ സ്വാമിജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടുന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയും. അപ്പോൾ എന്തായാലും ലേഖകന് ദേഷ്യം വന്നു. ലേഖകൻ ഇങ്ങനെ തിരിച്ചു പറഞ്ഞു, എടാ കാവ്യ ധരിച്ച കഴിവേറി, ഇതാണ് ശ്രീശങ്കരൻ പഠിപ്പിച്ചത്. എൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചീത്തവിളി കേട്ടിട്ട് അടുത്ത കെട്ടിടത്തിൽ നിന്നും ചില സ്വാമിമാർ ഇങ്ങനെ പുറത്തിറങ്ങി വന്നു. എന്നിട്ട് ലേഖകൻ മുന്നോട്ട് അഞ്ഞപ്പോൾ ഈ വെരട്ടി ഓടിച്ച സ്വാമി പേടിച്ചിട്ട് ഒന്നങ്ങോട്ട് പിന്നെ പിന്നിലേക്ക് മാറി. അപ്പോൾ സ്വാമി ഉച്ചത്തിലേ ചൗക്കീദാർ ചൗക്കീദാർ ഇവനെ പിടിച്ച് പുറന്തള്ളെന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബഹളം കേട്ടിട്ട് വഴിയെ പോയ കുറേ ഭിക്ഷുക്കൾ ഗേറ്റിന് ചുറ്റും കൂടി. സ്വാമിയുടെ ആജ്ഞ കേട്ട് കൊമ്പൻ മീശയുള്ള കമ്പിളി തൊപ്പിയും കാക്കി യൂണിഫോമും ധരിച്ച ഒരു കിഴവൻ കാവൽക്കാരൻ വലിയൊരു വടിയുമായിട്ട് ഗേറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ അയാൾ അങ്ങനെ ലേഖകനോട് വിളിച്ചു പറഞ്ഞു, സാലാബായ് ജാ നഹീതോ ഡാണ്ട മാരുക. എന്നിട്ട് അയാൾ നേരെ വടി ഉയർത്തി നമ്മളുടെ ലേഖൻ്റെ നേരെ നോക്കിയിട്ട് ലേഖനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ ലേഖൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എടാ കിഴവ അടങ്ങിയിരി, ഞാൻ റോഡിലാണ് നിൽക്കുന്നത്, ഇത് പൊതുവകയാണ് എന്ന് ലേഖനും വിളിച്ചു പറഞ്ഞു, അവനെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അയാൾ വടി വീശിക്കൊണ്ട് മുന്നോട്ട് അഞ്ഞു. അടി വീണത് തടുക്കത്തക്ക നിലയിൽ നിന്നുകൊണ്ട് ലേഖകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എടാ വയസ്സാ, നിൻ്റെ അവസാന കാലം അടുത്തെന്ന് തോന്നുന്നു. എൻ്റെ ദേഹത്തെങ്ങാനും വടി കൊണ്ട ഞാൻ നിൻ്റെ കൈയും കാലും മുറിച്ച് അളകനന്ദയിലെറിയും സൂക്ഷിച്ചോന്ന് ലേഖകൻ ഒട്ടും കുറഞ്ഞു കൊടുക്കാണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഇത് കേട്ടിട്ട് വൃദ്ധൻ ഇത് കേട്ടു, എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിന്നു. അപ്പം അയാൾ അവിടെ നിന്ന് ഉറക്കെ രണ്ട് മൂന്ന് പേരിങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആശ്രമത്തിൻ്റെ അടുക്കളയിൽ നിന്നും മറ്റുമായിട്ട് മൂന്നാലാളുകൾ ഗേറ്റിലേക്ക് ഓടി വന്നു. അപ്പോൾ അവരുടെ കയ്യിൽ വടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സംഘടന ഉണ്ടാവുമെന്ന് ലേഖകൻ ഇങ്ങനെ തോന്നുകയാണ്. കാരണം കുറേ ആൾക്കാരൊക്കെ അവരുടെ അടുത്ത് ഗുണ്ടകളെ പോലുള്ള ആൾക്കാർ ഉണ്ടെന്ന് ലേഖകന് മനസ്സിലായി. അപ്പോൾ കാവൽക്കാരനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, എന്നാൽ സഹായികളെ കൂടി എത്തിയപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. എന്നാലും രണ്ടും കൽപ്പിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കാവൽക്കാരന് സഹായികൾ എത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഭിക്ഷുക്കളുടെ ഇടയിൽ നിന്നും പൊക്കം കുറഞ്ഞ ഒരു യുവാവ് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് അവൻ്റെ നീണ്ട ചെമ്പിച്ച മുടി ജട പിടിച്ച് കടന്നിട്ടുള്ള ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ തൻ്റെ വലതു കൈയിൽ ഈടുറ്റ ഒരു തൃശൂലം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വസ്ത്രങ്ങളെ കീറിപ്പറിഞ്ഞ ഒരു കാവ്യമുണ്ടും പുതപ്പുമായിരുന്നു. അവൻ കഴുത്തിൽ രുദ്രാക്ഷമാലയും കൈകാലുകളിൽ ഇരുമ്പു വളകളും അണിഞ്ഞിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ രൂക്ഷവും മുഖം കാറ്റും വെയിലുമേറ്റും കറുത്തതായിരുന്നു. അപ്പോൾ ഇടത് കൈകൊണ്ട് ജട ഒതുക്കി കൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തൻ്റെ തൃശൂലം ഗേറ്റിങ്ങിൽ നിന്നവരുടെ നേരെ നീട്ടിക്കൊണ്ട് അവൻ ഗ്രാമീണ ഹിന്ദിയിലെ വെറും നിസ്സാര ഭാവത്തിൽ എന്തൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അകത്തു പോ പട്ടികളെ, ഈ മനുഷ്യനെ തൊട്ടാൽ എൻ്റെ ശൂലം നിൻ്റെ രക്തം പുരണ്ട് അശുദ്ധമാവും, അവൻ്റെ ഞരമ്പുകൾ പിടയുന്നത് ഞാൻ കണ്ടു എന്ന് ലേഖകൻ പറയണം. അപ്പോൾ അവൻ്റെ ആവിർഭാവം തികച്ചും ആകസ്മികമായിരുന്നു. അവൻ്റെ വാക്കുകൾ ശക്തവും കാര്യമാത്ര പ്രസക്തവുമായിരുന്നു. വേണ്ടി വന്നാൽ എന്നെ തല്ലി ചതയ്ക്കാൻ പോലും തയ്യാറായി മുന്നോട്ട് വന്ന ആശ്രമ ഗുണ്ടകൾ അവൻ്റെ വാക്കുകൾ കേട്ട് ചൂളിയെന്ന് ലേഖകൻ പറയും. അപ്പോൾ അവരുടെ മുഖങ്ങളിൽ മരണഭയം നിഴലിച്ചത് അദ്ദേഹം കണ്ടു എന്ന് പറയണം. അപ്പോൾ ആ യുവസന്യാസി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലേഖകൻ ഇങ്ങനെ പറയണം. അപ്പോൾ പിന്നെ അവിടുത്തെ ആ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് പൊതുവെ. പിന്നെ എന്നും അവിടെ കുറച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളുകൾ ഇതിൻ്റെ പുറത്ത് നടക്കുന്നതോ അല്ലെങ്കിൽ പുറലോകമായിട്ട് അവർക്ക് ബന്ധമൊന്നും ഇല്ലാണ്ട് അവരുടേതായിട്ടുള്ള ഒരു ജീവിതം അവരിങ്ങനെ സുഖലോലുപതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഭൂമിയിലുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അവർക്ക് അറിയുന്നില്ല എന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തോട് അതിൻ്റെ ചുറ്റുമുള്ള ഇഷ്ടംപോലെ ആളുകൾക്ക് വെറുപ്പും അറപ്പും ദേഷ്യമൊക്കെ ഉണ്ട് എന്ന് ഈ യുവാവായിട്ടുള്ള ഈ ആളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതായാലും അയാൾ നമ്മളുടെ ലേഖനെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുള്ള കാവൽക്കാരനോടും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാർ ഗുണ്ടകളോടും എതിരിടാനായിട്ട് തന്നെ തീരുമാനിക്കുക.
അപ്പോൾ ആ യുവാവ് നമ്മളെ ലേഖനെ അവിടുന്ന് രക്ഷിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം യുവാവ് ഇങ്ങനെ പറഞ്ഞു, ബാബുജി ഈ പട്ടികളൊക്കെ വെറും ഭീരുക്കളാണ്, നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും നടന്ന പ്രധാന പാതയിൽ എത്തുന്നത് വരെ പഴന്തുണി കൊണ്ട് മൂടിപ്പോച്ച ചുറ്റിലും കൂടിയിരുന്ന ഒരുപാട് ബിച്ചുക്കളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരൊക്കെ ജിജ്ഞാസയോടുകൂടി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് കാര്യം, എന്താണ് കാര്യം എന്ന്. നടന്ന സംഭവങ്ങളൊക്കെ ലേഖൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ, അപ്പോൾ അതിൽ ഉള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അതെല്ലാം പണക്കാരുടെ സ്ഥലമാണ്, നമ്മെ പോലുള്ളവരെയൊന്നും അതിനുള്ളിൽ കയറ്റുകയില്ല, അഥവാ കയറി ചെന്നാൽ അവർ തല്ലി ഓടിക്കും. അപ്പം അങ്ങനെ തൃശൂലമേന്തിയ യുവസന്യാസിയോട് ലേഖൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പോൾ അയാൾ അങ്ങ് അളകനന്ദയ്ക്ക് അപ്പുറം കണ്ട മാമലകളിലൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മുകളിലേക്ക്. അപ്പം ഞാനും മുകളിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ യുവസന്യാസി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നടക്കാം. അങ്ങനെ ജോഷിമടിൽ നിന്നും വളരെ താഴ്വരയിലാണ് അളകനന്ദയ്ക്ക് കുറുകെയുള്ള ആ പാത. അവരെ മലയിറങ്ങി നടക്കുന്നതിനിടയിൽ സന്യാസിയുടെ പേര് ഗോവിന്ദ സ്വാമി എന്നാണെന്നും ആൾ മഹാരാഷ്ട്രക്കാരനാണെന്നും മനസ്സിലാക്കാനായിട്ട് പറ്റി എന്ന് ലേഖൻ പറയണം. അപ്പോൾ 13-ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിച്ചതാണ്. സന്യാസം സ്വീകരിച്ചിട്ട് 14 കൊല്ലമായി. ഗോവിന്ദ സ്വാമി ട്രൈബൽ വംശജനാണ്. ഇന്ത്യ മുഴുവൻ ചുറ്റിയിട്ടുണ്ട്. ഗുരുവിനോടൊത്തും ഒറ്റയ്ക്കും ഇതിനു മുമ്പ് 2 തവണ ബദരി ദർശനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ അയാളുടെ സംസാരത്തിൽ നിന്നും ലേഖന് മനസ്സിലായി. അങ്ങനെ പാലത്തിനടുത്തെത്തിയപ്പോൾ ചുവന്ന തലയിൽ കെട്ടും കൊമ്പൻ മീശയുള്ള ഒരു വൃദ്ധനായ സ്വാമി, 50 വയസ്സോളം തോന്നിക്കുന്ന ഒരു ഭക്തനും ഇവരോടൊപ്പം കൂടുക. അപ്പോൾ അവരും ബദരിയിലേക്കാണ് എന്ന് പറഞ്ഞു. തുടർന്നുള്ള സംസാരത്തിൽ നിന്ന് അവർ ഭോപ്പാലിൽ നിന്നും വരികയാണെന്നും ഋഷികേശിൽ നിന്നും ജോഷിമഠ് വരെ ബസ്സിലാണ് വന്നതെന്നും അറിയാനായിട്ട് ലേഖന് പറ്റി. അങ്ങനെ അളകനന്ദിയുടെ ഓരം പറ്റി എല്ലാവരും കൂടി അങ്ങനെ നടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അകലെ ജോഷിയുമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് കഴിയുണ്ടാവും. വേഗം നടന്നാൽ ഇരുട്ടുന്നതിന് മുമ്പ് പാണ്ഡുരംഗയിലെത്താമെന്ന് ഗോവിന്ദസ്വാമി പറഞ്ഞു. എന്നിട്ട് വേഗത്തിൽ അദ്ദേഹം മുമ്പേ നടക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് സഹ നടത്തക്കാർ അല്ലെങ്കിൽ സഹ തീർത്ഥാടകർ കിട്ടിയതായിട്ട് അദ്ദേഹം ആ ഭാഗത്ത് പറയുകയാണ്. അപ്പോൾ സന്യാസത്തിലാണെങ്കിലും പണക്കാരെന്നും പാവപ്പെട്ടവൻ എന്നുള്ള അന്തരം, അതാണ് നമ്മൾ ജോഷിമഠിൽ കണ്ടത്. അപ്പോൾ അതോടുകൂടി ജോഷിമഠം എന്നുള്ള ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഞാൻ അടുത്ത അധ്യായം പാണ്ഡുരംഗ എന്നുള്ളതാണ്.